Listen, we are discussing about the importance of water. And in our previous class, we have discussed the uses of water. What are the uses of water? എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. വെള്ളത്തിനെ കൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. We cannot live without water. Both plants and animals need water. We know that, അല്ലേ? നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ എന്ത് വേണം? വെള്ളം വേണം എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ യൂസസ് ഓഫ് വാട്ടർ. വിച്ച് ആർ ദ യൂസസ് ഓഫ് വാട്ടർ? വെള്ളം കൊണ്ടുള്ള പല ഉപയോഗങ്ങൾ, അല്ലേ? വെള്ളത്തിനെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. We need water to drink. We must drink at least 8 glasses of water every day. നേരത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും 8 glasses വെള്ളം കുടിച്ചോ? ഒരു 7 glasses എങ്കിലും കുടിച്ചോ? കുടിച്ചു അല്ലേ. രാത്രിയായിട്ട് കിടക്കുന്നത് വരെ എന്താണ് ഇനി ബാക്കിയുള്ളത് കൂടെ കുടിക്കുക. ഇപ്പൊ ഒരു 5 glasses കുടിച്ചിട്ടുള്ളൂ എങ്കിൽ ബാക്കി ഒരു 3-4 glasses കൂടെ എന്ത് ചെയ്യാം, ഉറങ്ങുന്നതിന് മുമ്പേ കുടിച്ച് 8 glasses കുടിച്ച് ഫിനിഷ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടി. ദെൻ വി നീഡ് വാട്ടർ ടു വാഷ് ക്ലോത്ത്സ് ആൻഡ് ടു ബാത്ത്. നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനും എന്തിന് കുളിക്കാനും ഒക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ്. ദെൻ വി നീഡ് വാട്ടർ ടു വാഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. ദെൻ വി നീഡ് വാട്ടർ ടു കുക്ക് ഫുഡ്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ, ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. ദെൻ വി നീഡ് വാട്ടർ ടു ക്ലീൻ അവർ ഹൗസ്. വി നീഡ് വാട്ടർ ടു ക്ലീൻ അവർ ഹൗസ്. വി നോ ദാറ്റ് നമുക്ക് നമ്മുടെ വീട് വൃത്തിയാക്കാൻ എന്ത് വേണം, വെള്ളം വേണം അല്ലെ. നമ്മുടെ വീടിന്റെ ഫ്ലോർ ഒക്കെ തുടക്കാനും വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. ദെൻ പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു മേക്ക് ഫുഡ്. പ്ലാന്റ്സിന് അല്ലെ, ചെടികൾക്ക് ആഹാരം ഉണ്ടാക്കാൻ എന്ത് വേണം, വെള്ളം ആവശ്യമാണ്. വി നീഡ് വാട്ടർ ടു പുട്ട് ഔട്ട് എ ഫയർ. ഒരു തീ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ അല്ലെ, ഒരു തീ പുട്ട് ഔട്ട് ചെയ്യാൻ എന്ത് വേണം, വെള്ളം വേണം. ദെൻ ഫാർമേഴ്സ് വാട്ടർ ദ ഫീൽഡ്. ദിസ് ഹെൽപ്സ് ടു ക്രോപ്പ് ടു ഗ്രോ ഫുഡ്. എന്താണ് നമ്മുടെ കൃഷിക്കാർക്ക് അല്ലെ വെള്ളം ആവശ്യമുണ്ട്. എന്തിനാണ്? ദിസ് ഹെൽപ്സ് ടു ക്രോപ്സ് ടു ഗ്രോ അല്ലെ, നമ്മുടെ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ക്രോപ്സ് ഒക്കെ വളരാൻ വേണ്ടി അല്ലെ, നന്നായിട്ട് വളരണമെങ്കിൽ നമുക്കതിൽ വെള്ളം ഒഴിക്കണം അല്ലെ. നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ നട്ടാല് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് അതിന് വെള്ളം ഒഴിക്കും അല്ലെ. പച്ചക്കറി ആണെങ്കിലും ചെടിയാണെങ്കിലും എന്താണെങ്കിലും എന്താണ്, നന്നായി വെള്ളം ഒഴിച്ചാൽ മാത്രമേ അത് നല്ല ശക്തിയിൽ വളർന്നു വരുള്ളൂ അല്ലെ. ദെൻ മെനി ആനിമൽസ് ലൈക്ക് ഫിഷ് ലിവ്സ് ഇൻ വാട്ടർ. മീൻ അല്ലേ, ഫിഷൊക്കെ വെള്ളത്തിലാണ് താമസിക്കുക. അപ്പൊ അതുപോലെയുള്ള ആനിമൽസിന് താമസിക്കാനും എന്ത് വേണം, വെള്ളം വേണം അല്ലേ. വെള്ളം ഇല്ലെങ്കിൽ അവര് ചത്തുപോകും. അവർക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. ദെൻ വി യൂസ് റിവേഴ്സ് ടു ട്രാവൽ ഇൻ ബോട്ട്സ് ആൻഡ് ഷിപ്സ്. നമ്മൾ പുഴയിലെ കൂടെയും കടലിലെ കൂടെ ഒക്കെ ബോട്ടിലും ഷിപ്പിലും ഒക്കെ പോകും അല്ലേ. അതിനും എന്ത് വേണം, വെള്ളം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു, വേ ഈസ് വാട്ടർ ഫൗണ്ട്. എവിടെയാണ് വെള്ളം ഉണ്ടാവുക അല്ലേ, എല്ലായിടത്തും വെള്ളമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് വെള്ളം നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ വെൻ ഇറ്റ് റെയിൻസ് വാട്ടർ ഗെറ്റ്സ് കളക്റ്റഡ് ഇൻ പോണ്ട്സ് റിവേഴ്സ് പോണ്ട്സ് ലേക്സ് ആൻഡ് റിവേഴ്സ്. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എവിടെയൊക്കെ ഉണ്ടാവും, പുഴയിലും തോട്ടിലും കുളത്തിലും ഒക്കെ നന്നായിട്ട് വെള്ളം കയറും അല്ലേ, ഒത്തിരി വെള്ളം കയറും. ദെൻ വാട്ടർ ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ വെൽസ്. കിണറിലും വെള്ളം ഉണ്ടാകാറുണ്ട്, നന്നായിട്ട് വെള്ളം കിണറ്റിലുണ്ടാകും. ദെൻ അത് വീണ്ടും മഴയൊക്കെ പെയ്യും, അതിലുള്ള വെള്ളത്തിന്റെ അളവ് കൂടും അല്ലെ, കൂടുതൽ വെള്ളം ഉണ്ടാവും. ദെൻ അറ്റ് ഹോം വി ഗെറ്റ് വാട്ടർ ഫ്രം ടാപ്പ്. വീട്ടിൽ നമുക്ക് എവിടുന്നാ വെള്ളം കിട്ടുക, നമ്മുടെ വീട്ടിലെ ടാപ്പ് തിരിച്ചിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുക അല്ലെ. അത് എവിടുന്നാണ് നമ്മുടെ വീട്ടിലെ പൈപ്പില് നമ്മുടെ ടാങ്കിലേക്ക് ആ വെള്ളം വരുന്നത്, നമ്മുടെ കിണറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോർവെലിൽ നിന്ന് നമ്മുടെ പോണ്ടിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുക, ആ വെള്ളം ഉള്ളിലേക്ക് വരുന്നത്. ദെൻ വി മസ്റ്റ് ബോയിൽ ദ വാട്ടർ ബിഫോർ ഡ്രിങ്കിങ് ഇറ്റ്. കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, വെള്ളം നന്നായി തിളപ്പിച്ചിട്ട് മാത്രമേ
കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. പച്ചവെള്ളമൊന്നും നമ്മൾ കുടിക്കാൻ വേണ്ടി പാടില്ല, അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ. 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 10 ഗ്ലാസ് എന്താണ് പച്ചവെള്ളം കുടിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്? വെള്ളം കുടിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ എപ്പോഴും വെള്ളം എന്ത് ചെയ്യണം, നന്നായി ബോയിൽ ചെയ്ത വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പാടൂ അല്ലേ. ഇപ്പോൾ 8 ഗ്ലാസ് വെള്ളം കുടിക്കണം ഒരു ദിവസം എന്ന് പറഞ്ഞു, ഒരു 10-12 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി പാടുണ്ടോ? കുടിക്കരുത് അല്ലേ. നന്നായിട്ട് ബോയില് ചെയ്ത വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ, എന്നാൽ മാത്രമേ. അല്ലാതെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇംപ്യൂരിറ്റീസ് ഉള്ള അല്ലെങ്കിൽ പ്യുവർ അല്ലാത്ത വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ കൂടുതൽ അസുഖം ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, എപ്പോഴും ബോയിൽ ചെയ്ത വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പാടുള്ളൂ. ദെൻ വി ക്യാൻ ഓൾസോ ഫിൽറ്റർ ദ വാട്ടർ ടു മേക്ക് ഇറ്റ് പ്യുവർ. വെള്ളം കുറച്ചുകൂടെ പ്യുവർ ആക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ബി എ വാട്ടർ സേവർ. ഹൗ ക്യാൻ ബി എ വാട്ടർ സേവർ, എങ്ങനെയാണ് വെള്ളം നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം നമ്മൾ ഒരുപാട് സേവ് ചെയ്യണം അല്ലേ. വാട്ടർ ഈസ് വെരി പ്രഷ്യസ്, വി നോ ദാറ്റ്. വെള്ളം എന്താണ്, വളരെ പ്രഷ്യസ് ആണ്. അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, സേവ് ചെയ്യണം അല്ലേ. ആവശ്യമില്ലാതെ വെള്ളം നമ്മൾ കളയാൻ വേണ്ടി പാടില്ല. ദെൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്, ബി എ വാട്ടർ സേവർ. വി ഓൾവേസ് ബി എ വാട്ടർ സേവർ, നമ്മൾ എപ്പോഴും വെള്ളം സംരക്ഷിക്കുന്ന ആളുകളാകുക എന്നുള്ളതാണ് പറയുന്നത്. വാട്ടർ ഈസ് പ്രഷ്യസ്, വി മസ്റ്റ് സേവ് വാട്ടർ. വി നോ ദാറ്റ് വെള്ളം വളരെ പ്രഷ്യസ് ആണ്, വിലപിടിപ്പുള്ളതാണ് അല്ലേ. വളരെ അത്യാവശ്യമാണ്, നമുക്ക് വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ്, വെള്ളം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വി മസ്റ്റ് സേവ് വാട്ടർ. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം സേവ് ചെയ്യണം അല്ലേ, കളയരുത് വെള്ളം. ദെൻ അവോയ്ഡ് യൂസിങ് എ ഷവർ. ഫിൽ വാട്ടർ ഇൻ എ ബക്കറ്റ് ഓർ എ ടബ് ആൻഡ് ദെൻ ടേക്ക് എ ബാത്ത്. എന്താണ്, നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. കുളിക്കുമ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഷവർ തുറന്നിട്ട് ഒരുപാട് വെള്ളം കളയാൻ വേണ്ടി പാടില്ല അല്ലേ. നമ്മളൊക്കെ കുളിക്കുമ്പോൾ എന്ത് ചെയ്യും, ഷവറൊക്കെ തുറന്നു വെച്ചിട്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ലാതെ കളയും അല്ലേ. അങ്ങനെ ചെയ്യരുത്. കുളിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഒരു ബക്കറ്റിലോ ഒരു ടബിലോ വെള്ളം നിറച്ചിട്ട് കപ്പ് കൊണ്ട് എന്ത് ചെയ്യാ, കോരി കുളിക്കുക അല്ലേ. ഷവർ ഓൺ ചെയ്ത് വെച്ചാൽ ഒരുപാട് വെള്ളം വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യാ, ബക്കറ്റിലോ മറ്റ് വേറെ എന്തെങ്കിലും പാത്രങ്ങളിലോ ഒക്കെ വെള്ളം നിറച്ച് വെച്ചിട്ട് അതുകൊണ്ട് കോരി കുളിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ടേക്ക് ഓൺലി ആസ് മച്ച് വാട്ടർ ആസ് യു വാണ്ട് ടു ഡ്രിങ്ക്. നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രം എടുക്കുക അല്ലേ. നമ്മൾ ചിലപ്പോൾ എന്താണ്, നമുക്ക് അര ഗ്ലാസ് വെള്ളം മാത്രമേ വേണ്ടതുള്ളൂ എങ്കിലും നമ്മൾ ഒരു ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ട് പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി മറിച്ചു കളയും അല്ലേ. ചെയ്യാറുണ്ടോ അങ്ങനെ? ഒരു വലിയ ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ട് കുറച്ച് കുടിക്കും, ബാക്കി അവിടെ കളഞ്ഞിട്ട് പോവും. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം എടുക്കുക. ഒരുപാട് വെള്ളം എടുത്ത് പകുതി കുടിച്ച് പകുതി കളഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ദെൻ റിമെമ്പർ ടു ടേൺ ഓഫ് ദ ടാപ്പ് while brushing your teeth. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, എപ്പോഴും ബ്രഷ് ചെയ്യുന്ന സമയത്തല്ലേ, ബ്രഷിൽ ടൂത്ത്പേസ്റ്റ് നമ്മൾ ചെയ്ത് ആക്കിയിട്ട് എന്ത് ചെയ്യും, പല്ല് തേക്കും അല്ലേ. പല്ല് തേക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ടാപ്പ് അവിടെ തുറന്ന് വെക്കും അല്ലേ. പക്ഷേ നമ്മൾ എപ്പോഴും ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ടാപ്പ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രം എന്ത് ചെയ്യുക, ടാപ്പ് തുറന്ന് നമ്മുടെ ബ്രഷും പല്ലും ഒക്കെ നീറ്റ് ആക്കിയിട്ട് വരിക അല്ലെ. ചില ആളുകൾ എന്ത് ചെയ്യും, പല്ല് തേക്കുന്ന സമയം അത്രയും പൈപ്പ് അവിടെ തുറന്നു വെക്കും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യരുത്. കുറച്ച് വെള്ളം എടുത്ത് ബ്രഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ആ സമയത്ത് മുഴുവൻ പൈപ്പ് എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക.
Okay, listen. Then remember to turn off the tap while brushing your teeth. നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ടാപ്പ് എപ്പോഴും ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രം ബ്രഷ് ചെയ്യുക. ദെൻ പോർ ദ ലെഫ്റ്റ് ഓവർ വാട്ടർ ഇൻ യുവർ വാട്ടർ ബോട്ടിൽ ഇൻ ടു എ ഫ്ലവർ പോട്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, വാട്ടർ ബോട്ടിലിൽ വെള്ളം കൊണ്ടുവരും അല്ലേ. വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, മുഴുവൻ കുടിക്കാതെ നമ്മൾ ബാക്കിയുള്ള വെള്ളം തിരിച്ചെന്ത് ചെയ്യും, വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ. അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും മറിച്ച് കളയും അല്ലേ. നമ്മൾ സ്കൂളിലൊന്നും കൊണ്ടുവന്ന വെള്ളം മുഴുവൻ കുടിച്ചില്ലെങ്കിൽ ബാക്കി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കുടിക്കൊന്നുമില്ല അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് നടന്നതല്ലേ എന്ന് കരുതി നമ്മളത് മറിച്ചു കളയും. അങ്ങനെ ചെയ്യരുത്. ബാക്കി വരുന്ന വെള്ളം എന്ത് ചെയ്യണം, ഏതെങ്കിലും ഫ്ലവർ പോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതായത് ഏതെങ്കിലും ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക അല്ലേ. വെറുതെ മറിച്ച് കളയാൻ വേണ്ടി പാടില്ല. ദെൻ കളക്ട് റെയിൻ വാട്ടർ, യൂസ് ഇറ്റ് ടു ക്ലീൻ ദ ഹൗസ് ഓർ ടു വാട്ടർ ദ പ്ലാന്റ്സ്. മഴവെള്ളം ശേഖരിച്ചിട്ട് ശേഖരിക്കുക അല്ലേ. മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മഴവെള്ളം കളക്ട് ചെയ്യുക. എന്നിട്ട് യൂസ് ഇറ്റ് ടു ക്ലീൻ ദ ഹൗസ് ഓർ ടു വാട്ടർ ദ പ്ലാന്റ്സ്. അത് നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കാനോ അല്ലേ തറയൊക്കെ തുടക്കാൻ നമുക്ക് വെള്ളം വേണം അല്ലേ. അപ്പം മഴവെള്ളം എന്ത് ചെയ്യാം, നമ്മൾ മഴവെള്ളമൊന്നും അങ്ങനെ തന്നെ കുടിക്കുകയൊന്നും ചെയ്യാറില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെടികൾ നനയ്ക്കാനും നമ്മുടെ വീട്ടിലെ തറയൊക്കെ വൃത്തിയാക്കാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യാം അല്ലേ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെള്ളം സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഓൾവേസ് ബി എ വാട്ടർ സേവർ ആൻഡ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 8 ഗ്ലാസ് ഓഫ് വാട്ടർ എവറി ഡേ അല്ലേ. നേരത്തെ പറഞ്ഞു ഇന്ന് മുതൽ എല്ലാവരും ഒരു ദിവസം 8 അതിലധികമോ ഗ്ലാസ് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. ഇനി അത് കൂടാതെ എന്തും കൂടെ ചെയ്യും അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എപ്പോഴും വെള്ളത്തിനെ സേവ് ചെയ്യില്ലേ. അതായത് കുളിക്കുമ്പോൾ ഷവർ യൂസ് ചെയ്യാതെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് കോരി കുളിക്കും, പിന്നെ ബാക്കി വരുന്ന വാട്ടർ ബോട്ടിൽ ബാക്കി വരുന്ന വെള്ളമൊക്കെ ചെടിക്കും ഏതെങ്കിലും പ്ലാന്റ്സിനും ഒക്കെ കൊണ്ട് പോർ ചെയ്യും, പിന്നെന്താണ് ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ടാപ്പൊക്കെ പൂട്ടി വെച്ച് വെള്ളം സേവ് ചെയ്യും, മഴവെള്ളം ശേഖരിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും, വീട് വൃത്തിയാക്കാനും ചെടികൾ നനയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ ചെയ്യില്ലേ എല്ലാവരും. അങ്ങനെയാണ് ഓൾവേസ് ബി എ വാട്ടർ സേവർ. അങ്ങനെയാണ് നമ്മളൊരു വാട്ടർ സേവർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പോർഷൻ ഫിനിഷായി. ഇനിയുള്ളത് അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. പോർഷനിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് എബൌട്ട് വാട്ടർ. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം വെള്ളത്തിൻ്റെ യൂസസ് ആണ്, യൂസസ് ഓഫ് വാട്ടർ. അതിൽ എന്തൊക്കെയുണ്ട്, ആദ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ വെള്ളം നന്നായിട്ട് നമുക്ക് കുടിക്കാൻ ആവശ്യമാണ് അല്ലേ. യൂസസ് ഓഫ് വാട്ടറിൽ ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കണം, വെള്ളം നമുക്ക് കുടിക്കാൻ ആവശ്യമാണ് എന്ന് പറഞ്ഞു. കുളിക്കാനും ഡ്രസ്സ് കഴുകാനും വെള്ളം വേണം അല്ലേ. വി നീഡ് വാട്ടർ ടു വാഷ് ക്ലോത്ത്സ് ആൻഡ് ബാത്ത്. വി നീഡ് വാട്ടർ ടു വാഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലേ. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴുകാൻ വേണ്ടി നമുക്ക് വെള്ളം ആവശ്യമാണ്. വി നീഡ് വാട്ടർ ടു കുക്ക് ഫുഡ്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് വേണം, വെള്ളം ആവശ്യമുണ്ട്. വി നീഡ് വാട്ടർ ടു ക്ലീൻ അവർ ഹൗസ്. നമ്മുടെ വീട് വൃത്തിയാക്കാൻ വെള്ളം ആവശ്യമുണ്ട് അല്ലേ. ഇതൊക്കെ വെള്ളത്തിൻ്റെ ഉപയോഗങ്ങളാണ് അല്ലേ. ദെൻ പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു മേക്ക് ഫുഡ്. ചെടികൾക്ക് ആഹാരം ഉണ്ടാക്കാനും എന്ത് വേണം, വെള്ളം, വാട്ടർ വേണം, വെള്ളം വേണം. വി നീഡ് വാട്ടർ ടു പുട്ട് ഔട്ട് എ ഫയർ. ഒരു ഫയർ പുട്ട് ഔട്ട് ചെയ്യാൻ അല്ലേ. എവിടെയെങ്കിലും തീ പിടിച്ചാൽ അതൊക്കെ ഒന്ന് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം, വെള്ളം വേണം അല്ലേ. തീപിടുത്തം ഉണ്ടായാൽ തീ അണക്കണ്ടേ, അതിനെന്ത് വേണം, വെള്ളം വേണം. ദെൻ ഫാർമേഴ്സ് വാട്ടർ ദെയർ ഫീൽഡ്സ്, ദിസ് ഹെൽപ്സ് ദ ക്രോപ്പ് ടു ഗ്രോ. കൃഷിക്കാർക്ക് എന്ത് വേണം, അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ വെള്ളം ഒഴിക്കണം അല്ലേ. അതിന് വെള്ളം ആവശ്യമാണ്. നന്നായി വെള്ളം ഒഴിച്ചാൽ മാത്രമേ നല്ല വിളകൾ ഉണ്ടാവുള്ളൂ. നമുക്ക് ഫുഡ് ക്രോപ്സ് അല്ലേ, ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഫുഡ് ക്രോപ്സ് ഒക്കെ നന്നായിട്ട് വളർന്നു വരികയുള്ളൂ. അതിനുവേണ്ടി ഫാർമേഴ്സ് ഒക്കെ അവരുടെ ഫീൽഡിൽ വെള്ളം ഒഴിക്കും. ദെൻ മെനി ആനിമൽസ് ലൈക്ക് ഫിഷ് ലിവ്സ് ഇൻ വാട്ടർ, ദേ വുഡ് ഡൈ വിത്തൗട്ട് വാട്ടർ. ഒരുപാട് വെള്ളത്തിൽ ജീവിക്കുന്ന അനിമൽസ് ഉണ്ട് അല്ലേ, അവർക്ക് എന്ത് വേണം, എപ്പോഴും വെള്ളം ആവശ്യമാണ് അല്ലേ. വെള്ളമില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, ചത്തുപോകും അല്ലേ. ദെൻ വി യൂസ് റിവേഴ്സ് ടു ട്രാവൽ ഇൻ ബോട്ട്സ് ആൻഡ് ഷിപ്സ്. നമ്മളെപ്പോഴും
പുഴകളിലെ കൂടെ അല്ലെ, റിവേഴ്സിലെ കൂടെ എന്ത് ചെയ്യും, ബോട്ടിലും ഷിപ്പിലും ഒക്കെ ട്രാവൽ ചെയ്യും. അതിനും എന്ത് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മഴ പെയ്യുമ്പോൾ കുളത്തിലും പുഴയിലും തോട്ടിലും ഒക്കെ ഒരുപാട് വെള്ളമുണ്ടാവും, നമ്മുടെ കിണറിലും വെള്ളമുണ്ടാവും അല്ലെ. വെള്ളം എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. ദെൻ അറ്റ് ഹോം വി ഗെറ്റ് വാട്ടർ ഫ്രം, വീട്ടിൽ നമുക്ക് വെള്ളം കിട്ടുക നമ്മുടെ ടാപ്പിൽ നിന്നാണ്. ദെൻ വെള്ളം എപ്പോഴും കുടിക്കുമ്പോൾ ബോയിൽ ചെയ്ത വെള്ളം കുടിക്കുക. ദെൻ ഫിൽട്ടർ ചെയ്ത് ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് പ്യുവർ വാട്ടർ മാത്രം ഡ്രിങ്ക് ചെയ്യുക. ദെൻ വി ഓൾവേസ് ബി എ വാട്ടർ സേവർ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്. വി ആർ ഓൾവേസ് ബി എ വാട്ടർ സേവർ. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു വാട്ടർ സേവർ ആയിട്ട് നിൽക്കണം അല്ലേ. വാട്ടർ ഈസ് പ്രഷ്യസ്, വി ഡു നോട്ട് വേസ്റ്റ് വാട്ടർ. നമ്മൾ ഒരിക്കലും വെള്ളം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. വി ഓൾവേസ് സേവ് വാട്ടർ ആൻഡ് അവോയ്ഡ് യൂസിങ് എ ഷവർ. ഫിൽ വാട്ടർ ഇൻ എ ബക്കറ്റ് ഓർ ടബ് ആൻഡ് ദെൻ ടേക്ക് എ ബാത്ത്. നമ്മൾ എപ്പോഴും ഷവർ യൂസ് ചെയ്യാതെ ബക്കറ്റിലോ ടബിലോ ബാത്ത് ടബിലോ ഒക്കെ വെള്ളം നിറച്ചിട്ട് കുളിക്കുക. ദെൻ ടേക്ക് ഓൺലി ആസ് മച്ച് വാട്ടർ ആസ് യു വാണ്ട് ടു ഡ്രിങ്ക്. നിങ്ങൾക്ക് എത്രത്തോളം വെള്ളമാണോ കുടിക്കാൻ വേണ്ടത് അത്ര പോരെ വെള്ളം മാത്രം എടുക്കുക. ആവശ്യമില്ലാതെ ഒരുപാട് വെള്ളമൊക്കെ നിറച്ച് കുടിച്ച് ബാക്കിയുള്ള വെള്ളം കളയരുത്. ദെൻ റിമെമ്പർ ടു ടേൺ ഓഫ് ദ ടാപ്പ് വൈൽ ബ്രഷിങ് യുവർ ടീത്ത്. നിങ്ങളുടെ ടീത്ത് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ടാപ്പ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രം ചെയ്യുക അല്ലേ. അല്ലാതെ ബ്രഷ് ചെയ്ത് കഴിയുന്ന സമയം അത്രയും വെള്ളം തുറന്ന് കളയുകയൊന്നും ചെയ്യരുത്. ദെൻ പോർ ദ ലെഫ്റ്റ് ഓവർ വാട്ടർ ഇൻ യുവർ വാട്ടർ ബോട്ടിൽ ഇൻ ടു എ ഫ്ലവർ പോട്ട്. നിങ്ങൾ നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ വാട്ടർ ബോട്ടിൽ ബാക്കി വരുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അത് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. കളക്റ്റഡ് റെയിൻ വാട്ടർ യൂസ് ഇറ്റ് ടു ക്ലീൻ ദ ഹൗസ് ഓർ ടു വാട്ടർ ദ പ്ലാന്റ്സ്. മഴവെള്ളം ശേഖരിച്ചിട്ട് അത് എന്ത് ചെയ്യാം, ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഹൗസ് ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയും യൂസ് ചെയ്യാം. ദെൻ ഇതിലെ ആക്ടിവിറ്റീസ് ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് ദ വേർഡ് ഇൻ പിങ്ക് ആർ ഇൻകറക്ട്, റൈറ്റ് ദ കറക്റ്റ് വേർഡ്. നോക്കാം നമുക്ക് അതിൽ എന്താണ് ആക്ടിവിറ്റീസ് ഉള്ളത് എന്ന്. അത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് ദ വേർഡ് ഇൻ പിങ്ക് ആർ ഇൻകറക്ട്, റൈറ്റ് ദ കറക്റ്റ് വേർഡ്. കറക്റ്റ് വേർഡ് എഴുതാനാണ് അതുള്ളത്. ദെൻ ഒന്നാമത്തേത് എന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പ്ലാന്റ്സ് ആൻഡ് ഡാഷ് നീഡ് വാട്ടർ ടു ലിവ്. പോർഷൻ നന്നായി വായിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരിക. ഒന്നാമത്തേത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, അറിയാം. വിട്ടുപോയ ഭാഗത്ത് എന്താണോ സ്യൂട്ട് ആയിട്ടുള്ളത് അത് എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണ്, ദ വേർഡ്സ് ഇൻ പിങ്ക് ആർ ഇൻകറക്റ്റ്, റൈറ്റ് ദ കറക്റ്റ് വേർഡ്. ഇവിടെ പിങ്ക് കളറിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ്, അത് അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യത്തെ മിസ് ഒന്ന് പറയാം. പെയിന്റേഴ്സ് യൂസ് വാട്ടർ ടു ഗ്രോ ക്രോപ്സ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, പെയിന്റേഴ്സ് എന്നാണ് പിങ്ക് കളറിൽ എഴുതിയിട്ടുള്ളത് അല്ലേ. പെയിന്റേഴ്സ് യൂസ് വാട്ടർ ടു ഗ്രോ ക്രോപ്സ്, അങ്ങനെയാണോ? പെയിന്റേഴ്സ് ആണോ അവരുടെ ഫുഡ് ക്രോപ്സ് ഒക്കെ വളരാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക? അല്ലല്ലോ, ഫാർമേഴ്സ് ആണല്ലേ. സോ നമ്മൾ അവിടെ ഫാർമർ എന്ന് എഴുതണം. ഫാർമേഴ്സ് യൂസ് വാട്ടർ ടു ഗ്രോ ക്രോപ്സ്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിലും അല്ലേ. രണ്ടാമത്തെ, മെനി ആനിമൽസ് ലൈക്ക് ലയൺസ് ലിവ്സ് ഇൻ വാട്ടർ. എന്താണ്, വെള്ളത്തിൽ ജീവിക്കുന്ന അനിമൽസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ലയൺ എന്നുള്ള വേർഡാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡ്, അതവിടെ കറക്റ്റ് ചെയ്ത് എഴുതുക. ഈ രണ്ട് ആക്ടിവിറ്റീസും നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് വെനസ്ഡേ ആണല്ലോ ഇനി ക്ലാസ്, ഒരുപാട് ദിവസമുണ്ട്, ആ ദിവസം വരുമ്പോഴേക്കും ചെയ്തിട്ട് വരിക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡു വി യൂസ് വാട്ടർ ഫോർ? കളർ ദ കറക്റ്റ് ക്ലൗഡ്സ് ബ്ലൂ. എന്താണ്, വെള്ളം നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുക എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് കറക്റ്റ് ചെയ്യാണ്, അതിന് കളർ ചെയ്യാണ് വേണ്ടത്, ബ്ലൂ കളർ. എന്താണ് മോള് ബിയോണ? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ മോളേത്, അതിലൊന്നാമത്തെ പറയാം.
പ്ലാന്റ്സ് ആൻഡ് ഡാഷ് നീഡ് വാട്ടർ ടു ലിവ്. ആർക്കൊക്കെയാണ് ജീവിക്കാൻ വേണ്ടി വെള്ളം വേണ്ടത്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അല്ലേ. ആ അപ്പൊ ആനിമൽസ് എന്നാണ് അവിടെ എഴുതേണ്ടത് ഒന്നാമത്തെ അതില്. രണ്ടാമത്തെ, വി മസ്റ്റ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് ഡാഷ് ഗ്ലാസ് ഓഫ് വാട്ടർ എവറി ഡേ. ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാ പറഞ്ഞേ? 8. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ 8 എന്ന് ഫില്ല് ചെയ്യുക. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓരോന്നിലും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എഴുതുക. രണ്ടാമത്തെ, അത് മിസ് ഇപ്പൊ പറഞ്ഞ പോലെ പിങ്ക് നിറത്തിലുള്ള വാക്ക് മാറ്റിയിട്ട് അവിടെ ഏത് വാക്കാണോ സ്യൂട്ടബിൾ ആകുക എന്നുള്ളതാണ് എഴുതേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചു നോക്കിയിട്ട് എഴുതാനിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ സി വരുന്നത് എന്താണ്? സി വരുന്നത് നോക്കാം. നമ്മൾ വെള്ളം എന്തിനൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ യൂസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുമോ അത് നമ്മളിങ്ങനെ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്യണം, ബ്ലൂ കളർ കൊണ്ട്. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ദെൻ ഒരു ഫൺ ടു ഡു ക്രോസ് പാച്ചും ഉണ്ട്. ഈ ക്രോസ് പാച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. മിസ് ഇപ്പോൾ ഹോംവർക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം മുഴുവൻ പേരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തിട്ട് വരിക. കിട്ടാത്തത് നമുക്ക് ഇവിടെ വന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കത് മുഴുവൻ പറഞ്ഞ് തന്നിട്ടേ മിസ് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. ഇപ്പോൾ സമയം ഒരുപാടായി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? രാവിലെ ഇത് തന്നെ ആയതുകൊണ്ട് വൈകുന്നേരത്തെ ക്ലാസ് ആകുമ്പോഴേക്കും അടുത്തോ? മടുക്കുന്നുണ്ടോ? കുറെ പേര് മടുത്തു അല്ലേ. ആ നല്ല ചൂടാണ്, ഉറക്കം വരുന്നുണ്ടാവും അല്ലേ. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. പിന്നെ ചായ ഒക്കെ കുടിക്കേണ്ട സമയമാണ് അല്ലേ. അപ്പോൾ എന്താണ്, കുറച്ച് മടിയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും, അത് മിസ്സിന് അറിയാം. ഇനിയിപ്പോൾ പോയി കളിച്ച് നന്നായിട്ടൊന്ന് റിഫ്രഷ് ആയി ചായ ഒക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മിസ് ഇപ്പോൾ പറഞ്ഞ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. എല്ലാവരും ചെയ്യണം. പിന്നെ മറക്കാതെ രാത്രിയിൽ എന്ത് ചെയ്യുക? നന്നായിട്ട് EVS ടെക്സ്റ്റ് നന്നായി വായിക്കുക. എക്സാം വരാൻ വേണ്ടി പോവുകയാണ്. നന്നായിട്ട് പഠിക്കാത്തവർ മുഴുവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഇരിക്കും. ആരെയും സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് വിടില്ല നന്നായി പഠിച്ചിട്ടില്ലെങ്കിൽ. അപ്പം നന്നായി വായിച്ച് പഠിച്ചിട്ട് സെമസ്റ്റർ എക്സാം ആണല്ലേ. തമാശ കളിച്ചിട്ട് മാർക്ക് കുറയരുത്, സെമസ്റ്റർ എക്സാം ആണ്. മാർക്കില്ലെങ്കിൽ എല്ലാവരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഒരു വർഷം കൂടെ ഇരിക്കേണ്ടി വരും. ഇരിക്കണോ? ഇനി വീണ്ടും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഇരിക്കണോ അല്ല സെക്കൻഡിലേക്ക് പോകണോ? സെക്കൻഡിലേക്ക് പോകണോ എല്ലാവർക്കും അല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇരിക്കേണ്ട, അതിന് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇപ്പോൾ ഒന്ന് റിഫ്രഷ് ആയി ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്തിട്ട് 2-3 തവണ ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കുക അല്ലേ. ഓക്കെ, എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാണേ, നമ്മുടെ ടൈം ഇതാ പോയി. എന്താണ് മോളെ ഐഫോണ്? ഒന്നില്ല. ഒന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.